സംസ്ഥാന തൊഴിലാളികൾ ഏതായാലും ഇവിടെ പണിക്കുന്നതാണല്ലോ. ഓലിക്ക് നമുക്ക് ബത്ത കിത്ത ക്ഷാമബത്ത എന്നൊക്കെ പറഞ്ഞതൊക്കെ ഒന്ന് ഒരൊന്ന് ഉഷാറാക്കാം എന്ന് വിചാരിച്ചിട്ട് ഈ സാധുക്കളോട് അറിയാവുന്ന ഭാഷയിലൊക്കെ ഓരോരുത്തരും പോയിട്ട് പറഞ്ഞു നമുക്ക് ഇങ്ങനെ കൺവെൻഷൻ ഉണ്ട് വരണം, അരിപാളി ചുറ്റിക നക്ഷത്ര ചിത്രമൊക്കെ കൊടുത്തുകൊണ്ട് ഉഷാറാക്കിയിട്ടുണ്ട്. എല്ലാവർക്കും കത്ത് കൊടുത്ത് ബംഗാളിനെ ഏൽപ്പിച്ച്, ഗുജറാത്തിനെ ഏൽപ്പിച്ച്, മറാഠിനെ ഏൽപ്പിച്ച്, ഉത്തരേന്ത്യക്കാരനെ ഏൽപ്പിച്ച്, തമിഴിനെ ഏൽപ്പിച്ച്, ആസാമിനെ ഏൽപ്പിച്ച്, എല്ലാവരും നടന്ന് കണ്ട് അങ്ങനെ കണ്ണൂരിൽ ഒരു വമ്പിച്ച് അന്യ സംസ്ഥാന തൊഴിലാളി സംഗമം വെച്ചിട്ട് ഒരു എൽ പി സ്കൂളിന് അവിടെ ഒരു ചുവന്ന കൊടിയും കുത്തിവെച്ചു. എല്ലാവരും ഈ കൺവെൻഷന് ബസ് ഇറക്കി ഇങ്ങനെ വരണ്ട. ആൾക്കാരും വീടിൻ്റെ ഉള്ളവരൊക്കെ ചോദിച്ചു എന്താ അവിടെ പരിപാടി, ഒക്കെ അന്യ സംസ്ഥാന തൊഴിലാളി സംഘമാണ്. എല്ലാവരും ഇങ്ങനെ വന്ന് ബംഗാളി വന്നിട്ടാ നൃത്തം ചൊടി ഇങ്ങനെ കൊടി ഇങ്ങനെ നോക്കിയിട്ട്, കാരണം ഓ ഈ കൊടി കണ്ടിട്ട് അവിടുന്ന് തടി സലാമത്താക്കിയതാണ്. ഓ അതിമൊക്കെ ഇങ്ങനെ നോക്കും, എല്ലാവരും ഒന്ന് നോക്കും. അങ്ങനെ പിറ്റേ ദിവസം മംഗളം ദിനപത്രം പറയാൻ ബംഗാളി നന്നേ കുറവായിരുന്നു. ബംഗാളി എങ്ങനെ വരിക, ഓൻ ഈ മുസീബത്ത് എന്നാണ് അവിടുന്ന് കഴിച്ചിലായത്. പിന്നെ അതേ കോടി വെച്ചുകൊടുത്ത് പോകാൻ വരുമോ, പള്ളിപ്പറമ്പെന്ന് പേടിച്ചവനോട് പിന്നെ കബറിനെ പറ്റി ഒരു ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞ എങ്ങനെ വരിക. പൊന്നാര മക്കളെ വരൂല, വല്ലാത്ത കഷ്ടപ്പാടിലല്ലേ പെട്ടത്, നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയണില്ല. ഞങ്ങളെപ്പോലെ രണ്ട് സി എച്ച് സെന്റർ തുടങ്ങും, നിങ്ങളിലും ഒരു സി എച്ച് കാണാരൻ അല്ലേ, ഒന്ന് തുടങ്ങിക്കൂടെ, രണ്ട് സി എച്ച് സെന്റർ തുടങ്ങിക്കൂടെ. ആ വക പരിപാടിയൊന്നുമില്ല, ഞങ്ങൾ ഉണ്ടാക്കുന്ന നല്ല ഏർപ്പാടുകൾക്കൊന്നും ഞങ്ങൾ കണ്ടില്ലേ. എന്ത് നല്ല നീയത്തിലാ, ഗൾഫിൽ നിന്ന് മരണപ്പെട്ട ആളുകളുടെ ജനാസ കെ എം സി സി കണ്ടെത്തിക്കുണ്ട്. ഖത്തർ കമ്മിറ്റിയുടെ ഒരു പരിപാടിക്ക് പോയി, മയ്യത്ത് പരിപാലന കമ്മിറ്റിയാ, 91 രൂപീകരിച്ചതാ, 271 ഡെഡ് ബോഡി അവർ കൈകാര്യം ചെയ്തു. ഒന്നിനെന്താ ചെലവെന്ന് ചോദിച്ചപ്പോ ഒരു 100,000 മരിച്ചവന്റെ വോട്ട് എന്തായാലും ഉണ്ടാവില്ലല്ലോ, ഉറപ്പല്ലേ. പിന്നെ ഈ നമ്മൾ ചെയ്തത് കണ്ടോ, ഞാൻ അവരോട് ചോദിച്ചു എല്ലാ കെ എം സി സി കാര്യങ്ങൾ കൊണ്ടോയോ, ഏയ് കെ എം സി സി കാരല്ല എല്ലാ ലീഗരും, ഏയ് അതല്ല മലയാളിയല്ല മിനിഞ്ഞാന്ന് രണ്ട് സിലോണി. കഴിഞ്ഞ ദിവസം ശ്രീലങ്കക്കാരെ ഒരാഴ്ച മുമ്പ് ഒരു ആക്സിഡന്റിൽ 5 സുഡാനികളാണ്. നമ്മൾ ആലോചിക്കണം, സുഡാനിലും ശ്രീലങ്കയിലൊന്നും അഹമ്മദ് വീട്ടി മത്സരിക്കണില്ലല്ലോ. നമ്മൾ ചെയ്യുന്ന പണി അത്രയും, നമ്മളെ കണ്ട് തെരഞ്ഞു രക്ഷ നൽകുന്ന ദേവതകളല്ലോ തെരയിൽ നടക്കും ഈ ധർമ്മദൂതർ കവി പാടിപ്പുകഴ്ത്തിയത് നമ്മളെ കുറിച്ചാണാവോ എന്ന് തോന്നിപ്പോവും. നമ്മൾ ചെയ്യാണ് ജനങ്ങൾക്ക് സർവത്ര ഉപകാരം, സർവത്ര ഉപകാരം. എത്ര നേതാക്കന്മാര് വേറെ ഉണ്ട് ഇപ്പൊ നമ്മുടെ വി എസ്. ആ സാധു കുറെ വർത്തമാനം പറയാന്നല്ലാതെ എന്തെങ്കിലും ഒരു കാര്യം, ഇന്നിപ്പോ നിയമസഭയില് കോടിയേരി ബാലകൃഷ്ണനെ മാണിക്കെതിരെ ആരോപണം ഉന്നയിച്ചുകൊണ്ട് കാസറ്റ് കൊടുക്കണം. നിങ്ങൾ കേട്ടോന്ന് അറിയില്ല, അയാള് പറഞ്ഞു കൂസെറ്റ് കൂസെറ്റ് ക്ലോസെറ്റ് ആന്ന് തോന്നിപ്പോ വർത്തമാനം കാണും. അപ്പൊ എല്ലാരും കൂടി ചിരിച്ചപ്പോ മൂപ്പര് പറഞ്ഞു ആ കാസറ്റ് സി ഡി സി ഡി സി ഡി സി ഡി ൂടെ നാളെ മറ്റന്നാളൊക്കെ അത് ടി വിയിൽ കാണാം. ഒന്നും അറിഞ്ഞിട്ടല്ല വെറുതെ ഇങ്ങനെ ഇരിക്കുക, ഒരു ഹാലില് എന്തെങ്കിലൊക്കെയാണ് വിളിച്ചറിയാം. എസ് ടി ഡി ബൂത്തിലെ ചക്കനെ നിൽക്കാതിരുത്തിയ എസ് ടി ഡി ബൂത്തിലെ ചക്ക ഏത് നേരം മൊബൈലേറ്റ് ഇങ്ങനെ കളിക്കും. പെണ്ണാൻ പോയാൽ അന്നും ഇതേറ്റ് ഇങ്ങനെ കളിക്കോളം നോക്കും, ഇതിമെ നോക്കോളം മാനോ നോക്കും, വെള്ളം കുടിക്കുമെന്ന് നോക്കും, ഇതന്നെ കളി ഒക്കെ ഇങ്ങനെ ചെയ്തു പോകും. അങ്ങനെ നിക്കാഹിലിരുത്തിട്ട് ഈ പഴയ മൊബൈൽ വിട്ടില്ലേ, ഇതേറ്റ് തന്നെ കളിക്കുക. അപ്പൊ ഇങ്ങനെ ഉസ്താദ് ചൊല്ലിക്കൊടുക്കുക കബിൽ തൂ, അപ്പോൾ അവൻ ഇതിമ ഇങ്ങനെ കളിക്കുക. അപ്പൊ സ്നേഹിതന്മാരൊക്കെ പാടം പറഞ്ഞു ഇങ്ങനെ കബിൽ തൂന്ന് പറഞ്ഞു വിടാന്ന് ഡബിൾ ടൂന്ന്. അപ്പൊ ഒരു ഹാലില് ഓനീ ഡബിൾ ടു ഡബിൾ ഫൈവ് ഡബിൾ ടു ഡബിൾ ഫൈവ് ഇതീ പറഞ്ഞൊരു കച്ചവടമില്ല. ഒന്നാറ് ചങ്ങായിമാരെങ്ങളെ വിചാരിച്ച മരുന്നല്ല. അംസാക്ക നിങ്ങളെ പാർട്ടി എത്ര കാലായി ഈ ബലി കുടീരങ്ങളെ എന്നുള്ള പാട്ടേറ്റടക്കണം, ഒന്ന് മാറ്റിക്കൂടെ. നിങ്ങൾ പട്ടൂർമാലല്ലേ, നല്ല നല്ല പാട്ടില്ലേ, ബലി കുടീരങ്ങളെ അതുപോലെ പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട്, മനുഷ്യ പുത്രനു തലചായ്ക്കാൻ മണ്ണിലിടമില്ല. ആര് പറഞ്ഞു മണ്ണിലിടമുണ്ടാക്കി കൊടുക്കുന്നു ബൈത്തുർ റഹ്മ പദ്ധതിയിലൂടെ. നിങ്ങൾ കൊണ്ടിരേം ബൈത്തുർ റഹ്മ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ ഒരു പ്രയാസം ഉണ്ടാവും, എന്നാ അതിന്റെ പിന്നിലൊരു കോഴിക്കൂടെങ്കിലും നിർമ്മിക്കുകയും അങ്ങനെ പാർട്ടി നന്നാവട്ടെ ബൈത്തുർ റഹ്മ നിർമ്മിക്കുന്നു. പിന്നെന്താ പാട്ട്, എല്ലാവർക്കും തിമിരം ഭംഗിയ കാഴ്ചകൾ കണ്ടു. ആർക്ക് തിമിരം എന്നാ പറഞ്ഞത്, ഞങ്ങൾക്കൊന്നുമില്ല, ഞങ്ങൾക്കുണ്ടങ്ങൾ പറഞ്ഞോളി എല്ലാവർക്കും തിമിരം അല്ലേ. എന്നാ ഞമ്മള് കണ്ണ് പരിശോധന ക്യാമ്പൊക്കെ ഉണ്ട്, അവിടെ ഒന്നും പരിശോധിക്കൂല്ല, സൗജന്യ കണ്ണടിയും കൊടുക്കുന്നുണ്ട്, അതൊന്നും വാങ്ങൂല്ല. ഈ പാട്ട് ഇങ്ങനെ പാടിയിട്ട് ഇങ്ങനെ കാൽ നടന്ന ജാഥ 10-ാം ദിവസം 20-ാം ദിവസം. ഇപ്പൊ ജാഥക്ക് ആളില്ല, ഇപ്പൊ പാർട്ടിയിൽ ആളില്ല, ചെങ്കൊടി കുടിക്കാൻ ആളില്ല. ഇപ്പൊ അടുത്ത കാലത്ത്
ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഒരുത്ത മാർക്സിസ്റ്റ് പാർട്ടിക്ക് പോയിരുന്നു. ഓനിപ്പോ ഞങ്ങളോട് പറയും പോണ്ടിണ്ടായിരുന്നില്ല തോന്നുന്നു എന്തിയെന്ന് ചോദിച്ചു. എനിക്ക് ഞാൻ ഈ പച്ചപ്പതാകനോടുള്ള വെറുപ്പോണ്ടാണ് പോയത്. ചെങ്കൊടിയിൽ ഒന്ന് പിടിച്ച് നിങ്ങളുടെ ഇടയിൽ ഒന്ന് ആളാവണത്തിട്ട പോയത്. പക്ഷെ പൊന്നാര പാനെ ആറേ മാസമായിട്ട് ഓല് ഈ കറുത്ത കൊടിയേറ്റാ നടക്കണം. ഇക്ക മറ്റേ കൊടി പിടിക്കാനുള്ള ഭാഗ്യം കിട്ടിയിട്ടില്ല. എന്നിങ്ങനെ ഈ കരിങ്കൊടി 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 കരിങ്കൊടിയേറ്റ് വീശ കരിങ്കൊടിയേറ്റുള്ള പരിപാടി എന്നും ഒരു ആറേ മാസമായിട്ട് ഞങ്ങൾ കരിങ്കൊടിയല്ലാതെ പിടിച്ചിട്ടില്ല. അപ്പൊ ഞങ്ങളെ ചെക്കന്മാർക്ക് തന്നെ തോന്നുന്നു ഏതാ നമ്മളെ ശരിക്കുള്ള കൊടിയെന്ന്. അപ്പൊ എന്താന്ന് വെച്ചാൽ ചെങ്കൊടിയൊക്കെ മറന്ന് ല്ലേ. ഞാൻ ചോദിക്കുന്നു എത്ര പാട്ടൊക്കെ മാറ്റിയിടാ ല്ലേ. വെറുതെ ഇങ്ങനെ ഈ പഴയ വിപ്ലവഗാനൊക്കെ പാടിയിട്ട് ആ കൂത്തുപറമ്പിലെ യുവാക്കൾ എന്തിനാ ഞങ്ങളെ കുരുതി കൊടുത്തത്? ആ അഞ്ച് യുവാക്കൾ ഷിബുലാൽ റോഷൻ ബാബു അവരൊക്കെ മരിച്ചപ്പോ മാർച്ചിസ്റ്റ് പാർട്ടിക്ക് ചെലവായത് 5 പാക്കറ്റ് ചന്ദന തിരിയ. പക്ഷെ ആ കുടുംബത്തിന് പോയത് അത്താണിയ. ഞാൻ കൂത്തുപറമ്പിൽ ആ വെടിയേറ്റ സ്ഥലത്ത് പോയി പ്രസംഗിച്ചിട്ടുണ്ട്. എനിക്കറിയോ എം വി ആറിനെ നിങ്ങൾ എന്തിനാ തടുത്തതെന്ന്? പരിയാരം മെഡിക്കൽ കോളേജ് ഗവൺമെന്റ് ഏറ്റെടുക്കാൻ. കാശ് കൊടുത്തു പഠിക്കുന്ന സ്ഥാപനങ്ങൾ സ്വാശ്രയ സ്ഥാപനം പാടില്ലെന്ന് പറയാൻ. എന്നാൽ ഇന്ന് പിണറായിയുടെ മോൻ പഠിക്കുന്നത് എവിടെ? കാശ് കൊടുത്തു പഠിക്കുന്ന ലണ്ടനിലെ ബർമിംഗ്ഹാം യൂണിവേഴ്സിറ്റിയിലാ. പാർട്ടിക്കാര് ചോദിക്കണം, നേതാവിന് വേറെ നിയമം, ഞങ്ങൾക്ക് വേറെ നിയമം. ആരാന്റെ മക്കളെ കൂത്തുപറമ്പിലെ യുദ്ധമുന്നണിയിലേക്ക് വിട്ടു? സ്വന്തം മക്കളെ യുദ്ധമുന്നണിക്കുല്ല, ഇടതുമുന്നണിക്കുല്ല, നേരെ ലണ്ടനിലേക്ക് പഠിക്കാൻ വിട്ടു. പിന്നെ പരിയാരം മെഡിക്കൽ കോളേജ് ഗവൺമെന്റ് ഏറ്റെടുക്കണം എന്ന് പറഞ്ഞാണ് ചാടിയത്. നിങ്ങൾ അധികാരത്തിൽ വന്നല്ലോ 2 തവണ. ആ സാധുക്കൾ മരിച്ചല്ലോ, എന്നും പോയിട്ട് അവരുടെ ബലി കുടിയിരുത്തി പോയിട്ട് ഇല്ല നിങ്ങൾ മരിച്ചിട്ടില്ല ജീവിക്കുന്നു ഞങ്ങളിലൂടെ എന്നിട്ട് ഇങ്ങനെ വിളിക്കുകയാണ്. അതേമാതിരി ഞങ്ങളെ നാട്ടിൽ ഒരു സഖാവ് മരിച്ചിട്ട് അവന്റെ അവിടെ ഇങ്ങനെ പോയി കണ്ട്, വാപ്പയാണ് വാപ്പ മരിച്ചപ്പോ സഖാവാണ് മയക്കൊന്നും പോകില്ല അവന്റെ അടുത്ത് പോയി കാണും ഇല്ല നിങ്ങൾ മരിച്ചിട്ടില്ല. മൂത്ത മോൻ ചോദിച്ചു പിന്നെ എന്തിനാടെ കബറുകളൊക്കെയാണ് ചോദിച്ചു. വെറുതെ മരിച്ചെടുക്കുമ്പോൾ കവകര മരിച്ചിട്ടില്ല എന്ന് ആര് മരിച്ചിട്ടില്ല? ഒന്ന് ആലോചിച്ച് നോക്കൂ, വെറുതെ ഇങ്ങനെ ബഹളം ഉണ്ടാക്കി അങ്ങനെ പോകും ആ കൂത്തുപറമ്പിലെ രക്തസാക്ഷികൾ. എന്നാൽ ആ മെഡിക്കൽ കോളേജ് ഏറ്റെടുക്കാൻ സമയം കിട്ടിയിട്ടും ഏറ്റെടുത്തില്ല. ആ ബാബുവിനോട് റോഷനോട് ആ ഷിബുലാലിനോട് ചെയ്തത് അനീതിയല്ലേ? പോട്ടെ, പിന്നെ ആരാത് ഏറ്റെടുത്തത്? ഇപ്പൊ എം ബി ജയരാജനാണ് അതിന്റെ ചെയർമാൻ. കണ്ടാ ഗവൺമെന്റ് അല്ല, എം ബി ജയരാജൻ ഗവൺമെന്റ് അല്ലല്ലോ, ഒരു മനുഷ്യനല്ലേ, ഒരു മനുഷ്യനാണ് ആ ജയരാജനാണ് ആ ഗവൺമെന്റ് അത് ഏറ്റെടുത്തത് ആശുപത്രി. ഞാൻ ചോദിക്കട്ടെ പിന്നെന്തിന് ആ യുവാക്കളെ നിങ്ങൾ കുരുതി കൊടുത്തു? ചോദിക്കണം പാർട്ടിക്കാർ എന്തിന് കുരുതി കൊടുത്തു? അതുകൊണ്ടാണ് ഇപ്പോ അച്യുതാനന്ദന്റെ സ്ഥിതി അതാണ്. മൂപ്പരെ ഇന്നിപ്പോ നിയമസഭയിൽ വരപ്പാ, അവിടുന്ന് ഇറങ്ങിയ നേരെ തിരിച്ചായി. പാർട്ടി എപ്പോഴൊക്കെ പ്രതിസന്ധി നേരിടുന്നു, അപ്പൊ വളരെ കാഞ്ഞ വളവനായാള് അപ്പോഴൊക്കെ ഇയാള് ഞാൻ മാർച്ചിസ്റ്റ് പാർട്ടിയിൽ ഇല്ല എന്നുള്ള അർത്ഥത്തിലാണ് നിൽക്കുക. ഇപ്പൊ ചന്ദ്രശേഖറിന്റെ വധം നടന്ന് ആ രമയെ കാണാൻ ഇയാൾ പോയ ദിവസം കാണണം. ഞങ്ങള് ശെൽവരാജിന്റെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോ പെട്ടിയിൽ ഇങ്ങനെ വോട്ട് ഇടുകയാണ്. ആ ഉച്ചക്ക് പോയി ആ മനുഷ്യൻ, ആ ഉച്ചക്ക് പോയി അന്നന്ന് അയാൾ പോകാൻ പാടില്ല ഒരു പാർട്ടിക്കാരെന്നുള്ള അയാൾക്ക്. എന്നാ രമന്റെ ഒപ്പം അയാൾ എപ്പോഴും നിക്കണ്ടേ? നിന്നില്ലല്ലോ, പിന്നെ അയാൾ മാറിയല്ലോ. കുഞ്ഞാപ്പയാണ് അതിന്റെ കണ്ണ്. കുഞ്ഞാപ്പാനോട് നേരെ ചൊവ്വേ പരിപാടിയിൽ ചോദിച്ചു, ഈ വി എസുമായി താങ്കൾക്കും താങ്കളുമായി വി എസിനും ഒരുപാട് അഭിപ്രായ വ്യത്യാസം ഉണ്ടല്ലോ, ഉണ്ട്. ഈ ടി പി ചന്ദ്രശേഖരന്റെ വധവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വി എസ് സ്വീകരിച്ച ചില നല്ല നിലപാടുകളുണ്ട്. മിസ്റ്റർ കുഞ്ഞാലിക്കുട്ടി അങ്ങയുടെ നിലപാട് എന്താണ് അത് സംബന്ധമായി? കുഞ്ഞാലിക്കുട്ടി സാഹിബ് ചിരിച്ചിട്ട് പറഞ്ഞു, എനിക്കുറപ്പില്ല, ഈ തന്ത പറഞ്ഞോടത്ത് നിൽക്കലില്ല, എനിക്കുറപ്പില്ല. പറഞ്ഞ പോലെ ആയില്ലേ? അയാൾ വാക്ക് മാറ്റിയില്ലേ? അയാൾ വാക്ക് മാറ്റിയില്ലേ? ഇയാള് പാർട്ടി കേക്കോട്ട് പോകണം എന്ന് പറഞ്ഞാൽ ഇയാൾ പടിഞ്ഞാട്ടാണ് അങ്ങനെ പോകണം. തെക്കോട്ട് പോകണം എന്ന് പറഞ്ഞാൽ ഇയാള് വടക്കോട്ട് പോകും. കൂടംകുളത്തേക്ക് പോകരുത് പറഞ്ഞാൽ അയാൾ ആണ്ടന്നെ പോവുള്ളൂ. ഇങ്ങനത്തെ ഒരു പടപ്പ്. ഈ പാർട്ടി ഒരു പ്രതിസന്ധി നേരിടുമ്പോ പാർട്ടിനെ അങ്ങനെ എല്ലാരും ഇരുത്തി പോയിക്കുമ്പോ ഇയാൾ അതിലില്ലാത്ത മട്ടത്തിലാണ് ഇങ്ങനെ. അപ്പൊ അയാൾ അപ്പെക്സിന്റെ പരസ്യം പോലെ. മൂപ്പര് മോനക്കും മൂപ്പർക്കും ഒരു അന്വേഷണം വിജിലൻസ് അന്വേഷണം ഒക്കെ വരണുണ്ട് എന്ന് കണ്ട അപ്പ മൂപ്പര് പരിപാടി ഒരു നല്ല മുത്തലക്കായ കമ്മ്യൂണിസ്റ്റ് ആയിട്ട് പാർട്ടിയോടൊപ്പം. നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്റെ ഓർമ്മയില് പാർട്ടി പ്രതിരോധത്തിലാവുമ്പോ ഇയാൾ അതിലില്ലാത്ത മട്ടത്തില് അപ്പെക്സിന്റെ പരസ്യം പോലെ. മൂപ്പര് പ്രതിസന്ധിയിലാകുമ്പോ മൂപ്പര് പാർട്ടിയോടൊപ്പം ചാഞ്ഞിട്ട് അയാൾ മേഘ വാട്ടർ ടാങ്കിന്റെ പരസ്യം പോലെ.
ഈ അപ്പക്സിന്റെ പരസ്യം എങ്ങനെ പയലേ വിട പൂപ്പലേ വിട എന്നേക്കും വിട ഇയാള് പാർട്ടിയെ വിട സ്ഥാനമേ വിട എന്നേക്കും വിട അപ്പൊ നമുക്ക് ഇയാൾ പരാജയപ്പെടുന്നു നേരെ മറിച്ചോ നേരെ മറിച്ച് ഇയാൾക്കൊരു പ്രതിസന്ധി വരുമ്പോ ഇയാൾ അപ്പോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടൊപ്പം നിന്ന് സമരത്തിൽ അതിലൊക്കെ പങ്കെടുക്കും അപ്പൊ അയാൾ മേഘ വാട്ടർ ടാങ്കിന്റെ പരസ്യം പോലെ മേഘ വാട്ടർ ടാങ്കിന്റെ പരസ്യത്തിൽ കൽപ്പന എന്ന് പറയുന്ന പമ്പർന്നോള് പരസ്യത്തിൽ കണ്ടതാ ഇന്നസെന്റിന് വെള്ളം കൊടുക്കുന്നുണ്ട് പച്ചവെള്ളം കൊടുന്ന് ഇങ്ങനെ കൊടുക്കുകയാണ് അപ്പൊ ഈ ഇന്നസെന്റ് കാരണം ചങ്ങായി ചോദിക്കുകയാണ് അണുബാധയുണ്ടോ പോളിക്കുക ആർക്ക് വെള്ളത്തിൽ ചോദിക്കണം മനുഷ്യ ഇത് മേഘ വാട്ടർ ടാങ്കിൽ ഓഹോ എന്റെ വീട്ടിൽ മേഘ വാട്ടർ ടാങ്ക് എന്ന പോലെ അച്യുതാനന്ദ അഴിമതി ഉണ്ടോ ആർക്ക് നമ്മക്കോ നമ്മൾ കമ്മ്യൂണിസ്റ്റ് ഏത് നമ്മൾ റഷ്യയിൽ ഓഹോ ഞാനും റഷ്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് അപ്പൊ ഇയാൾ നല്ല ശുദ്ധ കമ്മ്യൂണിസ്റ്റായി ഇങ്ങനെ നിൽക്കും ഇതൊക്കെ ജനങ്ങൾക്ക് തിരിയും ജനങ്ങൾക്ക് മനസ്സിലാകും നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല മദ്യം നിരോധിച്ചപ്പോ ആളുകളെ പണി പോകുന്ന പറഞ്ഞ പാർട്ടി ഞങ്ങള് മദ്യം നിരോധിക്കാൻ വന്നപ്പോ ചെത്തു തൊഴിലാളി യൂണിയൻ ഞങ്ങൾക്കില്ല നിങ്ങൾക്ക് ബേജാറുണ്ടാവും നിങ്ങളല്ലെങ്കിൽ അങ്ങനെ ജന്മി കുടിയാൻ സമ്പ്രദായം ഉണ്ടായപ്പോ ജന്മിമാർക്കെതിരെ കുടിയാന്മാർക്കൊപ്പം നിന്ന CPM ഇപ്പൊ UDF കുടിയന്മാർ തർക്കത്തിൽ UDFനെതിരെ കുടിയന്മാർക്കൊപ്പം നിൽക്കുന്നു എന്ന വ്യത്യാസമേ ഉള്ളൂ വ്യത്യാസം കണ്ടോ ഞങ്ങളും നിങ്ങളും തമ്മിലുള്ള കാര്യം അതാണ് കള്ള് മദ്യം നിരോധിച്ച ആളുകളെ പണി പോകുന്നു കള്ളുടിച്ചു വന്നിട്ട് അവനാന്റെ പെണ്ണുങ്ങളെ പേറിൽ നല്ലൊരു പണിയാണല്ലോ എന്റെ അവിടെ ഒരു കോളനിയിൽ കാണാൻ എന്നും നിലയും വിളിയാണ് കുടിച്ചിട്ട് വന്ന അപ്പോ പേര് തന്നെ ഒരു ദിവസം അയാൾ കുടിക്കാതെ നോക്കാൻ എല്ലാവരും കൂടി തടഞ്ഞു നിർത്തി അന്ന് അയാൾ കുടിച്ചില്ല പക്ഷെ പെരയിൽ കന്നിട്ട് തല്ലണില്ല അപ്പൊ ഈ സാധാരണ കിട്ടിയിരുന്ന തള്ളപ്പൊടി ഉണ്ടല്ലോ ഉപതീരം അറിയാണ് ഇൻകുള്ള കണ്ട് തന്നാളി എന്നിട്ട് കണക്ക് എടുക്കാന് അപ്പൊ ഈ സാധുരിതെന്നും കിട്ടി ചീലായി നോക്കുമ്പോ അന്നൊരു പൊറുതിയെടുന്നേ നല്ല പണിയല്ലേ പെണ്ണുങ്ങളി കുട്ടികളി പേറല് മദ്യം നിരോധിക്കുമ്പോ ആളുകളെ പണി പോകുന്നു നിങ്ങൾ എന്തിനാ എതിർക്കാത്ത മുനീർ റോഡ് വീതി കൂട്ടുകയാണെങ്കിൽ എന്തായിരുന്നു സ്ഥിതി ഒന്ന് ഉഷാറാകുമായിരുന്നു കേരളം ഇബ്രാഹിം കുഞ്ഞി നല്ല റോഡും മുനീർ അന്ന് ഈ പദ്ധതി ഒരു കൊടുന്നു വന്നില്ലെങ്കിൽ എന്തായിരുന്നു സ്ഥിതി ഇപ്പൊ കരിപ്പൂർ എയർപോർട്ടിന്റെ പരിസരമൊക്കെ ഒന്ന് പോയി നോക്കി ആ എയർ ഇന്ത്യ ഒക്കെ ചിലപ്പോ റൺവേ എന്ന് വിചാരിച്ചു അവിടെ ഇറങ്ങുമെന്നുള്ള ബേജാറപ്പ എനിക്ക് അമ്മാതിരിയാ റോഡ് നന്ന മഴ വന്നപ്പോണ്ടായ ഒരു പ്രയാസം ഇത്രയേറെ നമ്മളെ പിടികൂടാതെ കാത്തത് ഇബ്രാഹിം കുഞ്ഞിന്റെ ആ നിർമ്മാണ ഉമ്മൻചാണ്ടി പറഞ്ഞല്ലോ എന്റെ മന്ത്രിസഭയിലെ നമ്പർ 1 ആണ് ആര് ഈ ഇബ്രാഹിം കുഞ്ഞി എന്ന് കണ്ടോ ആ റോഡിന്റെ മനോഹാരിത കണ്ടിട്ട് പറയാണ് ആ റോഡ് കൊണ്ടുവരുമ്പോ ഇവരെന്താ പറഞ്ഞത് ഞങ്ങള് ഞങ്ങളെ പശുവിനെ എവിടെ കെട്ടുക പശു ദാറ് തിന്നാണെങ്കിൽ തിരക്കടില്ല പുല്ലുള്ളടത്തേക്ക് കെട്ടിക്കൂടെന്ന് ഒഴിഞ്ഞ സ്ഥലമില്ല ഒന്നിനും സമ്മതിക്കില്ലല്ലോ 2025 ആകുമ്പോഴേക്ക് കേരളം ഒരു പാർക്കിംഗ് ഏരിയ ആകുന്ന വണ്ടി ഞാൻ നിന്നോടത്ത് നിൽക്കും 4 മണിക്ക് സ്കൂൾ വിട്ട സമയത്ത് നിന്ന് ടൗണിക്ക് പോയി നോക്കും വിവരം അറിയും ഒരു ആംബുലൻസ് കൂടെ അതിന്റെ ഇടയിൽ ഒരു പ്രകടനം വേറെയും വരിക നോട്ടുക എന്താ സ്ഥിതി ഞങ്ങൾക്ക് പൊതുവായ അഭിപ്രായം വേറെയും വരണ്ട് ഞങ്ങൾ പലതും ഉദ്ധരിച്ചിട്ടുണ്ട് അതൊക്കെ ഇനി ഇങ്ങനെ ഓരോന്നോരോന്ന് ഇപ്പൊ സുധീരൻ എടുത്തു പറഞ്ഞ ഒരുപാട് കാര്യം സീരിയല് ചർച്ചക്ക് വരുന്നുണ്ട് ഗവൺമെന്റിന്റെ ചർച്ചക്ക് തൊലാക്കില് വലിയ വില്ലനായത് സീരിയല് കണ്ടിട്ട് തൊലാക്ക് ചൊല്ലിയ ഒരുപാട് കേസ് വനിതാ കമ്മീഷന്റെ മുമ്പിൽ വന്നപ്പോ റോസക്കുട്ടി ടീച്ചറും അഡ്വക്കേറ്റ് നൂർബിന റഷീദും മുഖ്യമന്ത്രിയെ പോയി കണ്ടിരിക്കുന്നു ഇതൊരു വില്ലനാണ് ലോട്ടറി ഒരു ചർച്ചക്ക് വന്നിരിക്കുന്നു നന്മയാണെന്ന് നമുക്ക് തോന്നിയതൊക്കെ ചർച്ചക്ക് വന്നിക്കണ് അങ്ങനൊക്കെ ഇങ്ങനെ നേരായി വന്ന അഞ്ചോത്ത് നിസ്കരിച്ച് തഹജ്ജുദ് അങ്ങനൊക്കെ തന്നെ അല്ല നാട് എന്നായാലും ഞങ്ങളൊരു നല്ല കാര്യം പറഞ്ഞപ്പോ അതിനെ അംഗീകരിക്കാൻ വലിയ ബഹളം ഉണ്ടാക്കിയില്ലേ ലോട്ടറി ഞങ്ങള് ഇഷ്ടപ്പെട്ടിട്ടാണോ ഒരു വിവാഹം നടക്കണമെങ്കിൽ എത്ര കുടുംബത്തെ കൊളന്നുകൊണ്ട് അങ്ങനെ ചുരണ്ട ഏത് നേരം ഇരുന്നിട്ട് പഠിക്കുന്നു വിചാരിച്ചിരിക്കുകയാണ് അവസാനം തലക്കടിക്കലല്ലേ എന്താ സ്ഥിതി സീരിയൽ ചർച്ചക്ക് വന്നു മദ്യം ചർച്ചക്ക് വന്നു നാഷണൽ ഹൈവേയുടെ പരിസരത്തുള്ള ബാറുകൾക്ക് നിയന്ത്രണം വന്നു അതിനെതിരെ അപ്പീൽ പോയിട്ടുണ്ട് പക്ഷെ സുധീരം വീണ്ടും പോകുന്നുണ്ട് എന്താ കാര്യം പഴയ പോലെ ഒന്നും ഒരു ലജ്ജില്ലല്ലോ ഷാപ്പിൽ നിന്ന് ഇറങ്ങി വരുമ്പോ പണ്ടൊക്കെ കുപ്പി അരേ തിരികിട്ടാ വന്നിരുന്നു ഇപ്പൊ കാണാ കുപ്പിയൊക്കെ ഇങ്ങനെ കുടിച്ചിട്ട് ഗാന്ധി ഗ്രാമത്തിന്ന് തേൻ കുപ്പിയേറ്റ് ഇറങ്ങാൻ തോന്നി പോകും ഇങ്ങനെ അതിനൊരു സംഭവമായി അറിയാം ലജ്ജ ഇതാലം തസ്തഹി ഫസ്നഅ മാ ശിഅ്ത
ലജ്ജയില്ലേ എങ്കിൽ അവൻ തോന്നിയത് ചെയ്യട്ടെ എന്നാണ്. നിങ്ങൾക്കറിയോ അക്കങ്ങനെ പിടുത്തം വിട്ട് പോയി 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 ആരാന്റെ മക്കൾ തമ്മിൽ ചുംബന സമരം നടത്തുന്ന യുഗത്തിലേക്ക് പോയി. അതിനെ ന്യായീകരിക്കാൻ തറവാട്ടിൽ പറഞ്ഞ ഒരു കവോ ഇന്നലെ കോഴിക്കോട്ട് രാത്രിയിൽ മാത്രം ഇറങ്ങി നടക്കാൻ ഒരു കൂട്ടം ആണുങ്ങളും പെണ്ണുങ്ങളും വന്നു. ചാനൽ ഇത് പ്രത്യേകം കാണിച്ചു. സദാചാര പോലീസ് എന്ന് പേരിട്ട് ദുരാചാര പോലീസിനെ കുറിച്ച് ചർച്ച ചെയ്യാതെ പോകുന്നു. ഇവിടെ നിയമം കയ്യിലെടുക്കണമെന്ന് ഞങ്ങൾക്കും ആഗ്രഹമില്ല. പക്ഷേ ഒരു തറവാട്ടിൽ പിറന്ന ഒരു മനംനൊന്ത് പെറ്റ പുന്നാര മോളെ ആരാണ് ഉമ്മ വെക്കാൻ ആരാ കൊടുക്കുക? ഹലാലാക്കി കൊടുക്കണച്ചിട്ടാണ് ഈ നിക്കാഹ്. അറിയോ ഹലാലാക്കി കൊടുത്ത് സവ്വജതുക അംഗഹതുക ബിന്ദി ഇന്നാലിന്നോള് എന്ന് വലിയന്റെ വായിൽ നിന്ന് വീണിട്ട് അബിൽ തുമിങ്ക നിക്കാഹ വതസ്ബീജഹ ബിഹാദൽ മഹരിൽ മബ്ലഗിൽ മദ്കൂരി ഫറളീതു ബിഹി എന്നിട്ട് ബാറകല്ലാഹു ലക്കുമ വബാറക അലൈക്കുമ ഫജമഅല്ലാഹു ബൈനകുമ. കൂടിയിരുന്നവരിങ്ങനെ പ്രാർത്ഥിച്ചിട്ട് അവനാന്റെ മക്കളെ മാന്യമായി കല്യാണം കഴിച്ചയക്കാൻ നമുക്കൊക്കെ അള്ളാഹു തോഫീക് ചെയ്യട്ടെ. ആരാന്റെ കൂടെ പോയിട്ട് കോടതി വരാന്തയിൽ കുടിക്കാൻ പാല് കൊടുത്ത കിടക്കാൻ പായ കൊടുത്ത ഉമ്മാനി മുപ്പാനി നോക്കിയിട്ട് ജഡ്ജി ചോദിക്കുന്നു, മോളെ എന്താ തീരുമാനം? ഞാൻ ചേട്ടന്റെ കൂടെ പോകാൻ ആഗ്രഹിക്കുന്നു. മഅദല്ലാ അള്ളാ കാക്കട്ടെ. അങ്ങനത്തെ ഒരു ദുരവസ്ഥ വരാൻ പാടുണ്ടോ? ചുംബന സമരം, അതിനെ ന്യായീകരിക്കാൻ ദേശാഭിമാനിയുടെ വാരിക കുറച്ചൊന്നല്ല എഴുതിയത്. ഇത് സ്വാതന്ത്ര്യം, ഇതൊരു സ്വാതന്ത്ര്യമാണ്. സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ അഴിഞ്ഞാട്ടല്ല, നിയന്ത്രണം എന്ന് പറഞ്ഞ ചങ്ങലക്കടലുമല്ല. ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരാളോടാണ് കുടുംബജീവിതം. അങ്ങനെ ഒരു കാലത്ത് നടുറോഡിൽ ദേശീയാവൃത്തി വ്യഭിചാരം നടക്കുമ്പോ മക്കളെ ഒന്ന് അങ്ങോട്ട് മാറി എന്ന് പറയുന്ന ഒരു കാലം വരും. അപ്പറിയണോന് അന്നത്തെ ഉമറിന്റെ നിലവാരമായിരിക്കും എന്നൊക്കെ പറയുമ്പോ അന്നത്തെ ഏറ്റവും പോക്കായ മനുഷ്യന്റെ സ്ഥിതി എന്തായിരിക്കും? പൊന്നുമക്കളെ, അതിനാണ് മതമില്ലാത്ത ജീവൻ പഠിപ്പിക്കാൻ വന്നത്. അതിനാണ് ഫേസ്ബുക്കിൽ ഇപ്പോഴതാ പിൻവലിച്ചു ജനങ്ങളെ പ്രതിഷേധം കൊണ്ട് ജാതിയും മതവും നോക്കാതെ വിവാഹം കഴിക്കാൻ ഇവരുടെ വക. ഞാൻ കണ്ണൂരിൽ ഇത് പ്രസംഗിക്കുമ്പോ നമുക്ക് മഞ്ഞളാംകുഴി അലിക്കെതിരെ മത്സരിച്ച ശശികുമാർ, ഭാര്യ ബദറുന്നീസ, ഞാൻ എണ്ണണോ? എണ്ണണോ? ഒരുപാട് ഈ ജില്ലക്കകത്ത് ഇത് ഞാൻ കണ്ണൂരിൽ മട്ടന്നൂരിൽ അൻസാരി തില്ലങ്കേരിയുടെ കൂടെ ഇരുന്ന് ഇങ്ങനെ പ്രസംഗിക്കുമ്പോ പാർട്ടിക്ക് രാജിവെച്ച് വന്ന സഖാവ് മുഹമ്മദ് ഭക്ഷണം കഴിക്കുമ്പോ എന്നോട് പറഞ്ഞു, നിങ്ങൾക്ക് ഞാൻ 200 പേജിന്റെ ഒരു നോട്ട് കയറാ ഈ പഞ്ചായത്തിൽ നടന്നത്. അറിയോ എല്ലാവർക്കും വിശ്വാസം പ്രധാനമാണ്. വിശ്വാസിക്ക് വിശ്വാസം പ്രധാനമാണ്. സൈനബാന്റെ പാർട്ടിക്ക് അക്കാര്യത്തിൽ വിശ്വാസമില്ലെങ്കിൽ അതിൽ ആ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ജാതക നീളം കൂട്ടുന്ന മാപ്പിള സഖാക്കൾ ചിന്തിക്കണം. എന്താണ് ആ പാർട്ടി കൊണ്ട് ലാക്കാക്കുന്നത്? എന്നിട്ട് പറയുന്നു ഞങ്ങൾക്ക് മതമുണ്ട്, മതഭ്രാന്തില്ല. ഏത് മതാ പിന്നുള്ളത്? ആനയുടെ മതമോ? ആനക്ക് മതം പൊട്ടാറുണ്ട്. ആ മതമാണോ ഞങ്ങൾ കാക്കാൻ പ്രാർത്ഥിക്കുന്നു? ആലോചിക്കണം. നന്മയുടെ കൂടെ നമ്മൾ നിന്നത്, എല്ലാറ്റിലും നന്മ, അനങ്ങിയ അനങ്ങിയ നന്മ, അതിനാ ഒരു പാർട്ടി. എന്നാ നിങ്ങളോ വെറുതെ വർത്തമാനം പറയാ? പശുദാനന്ദൻ ഡൽഹിക്ക് പോവാണ്, കുറെ കേസ് ഗുൽമാല് കഴിഞ്ഞു, വെറുതെ വർത്തമാനം പറയാ? ഒന്നും പറയാ, അല്ലെങ്കിൽ എന്തെങ്കിലും പറയാ? അങ്ങനെ പണ്ടൊരു അനൗൺസർ ഉണ്ടായിരുന്നു, അങ്ങനെ അനൗൺസ് ചെയ്യാണ്ട് പറഞ്ഞു 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 പറയാനുള്ളതൊക്കെ തീർന്നിങ്ങള്. അപ്പൊ അതിന്റെ ഓണർ വന്നിട്ട് പറഞ്ഞു എന്തെങ്കിലുമൊക്കെ പറഞ്ഞു വിടുകയാണ്. അപ്പൊ മൈക്ക് എടുത്തിട്ട് പറഞ്ഞു ഒരു പ്രത്യേക അറിയിപ്പ്, ഇനി ഒരു അറിയിപ്പ് ഉണ്ടായിരിക്കുന്നത് വരെ മറ്റൊരു അറിയിപ്പ് ഉണ്ടായിരിക്കുന്നതല്ലാതെ എന്തായാലും കാര്യം വെറുതെ വെറുതെ നേരം കളയുക. നമ്മൾ അങ്ങനെയല്ല, നമ്മൾ ഒന്നിച്ചിരുന്നാൽ നന്മ. നമ്മൾ കൂടിയിരുന്ന ഫേസ്ബുക്ക് കൂട്ടായ്മ ബൈത്തുറഹ്മ ഉണ്ടാക്കി, ഫേസ്ബുക്ക് കൂട്ടായ്മ ബൈത്തുറഹ്മ ഉണ്ടാക്കി. ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഇതിലപ്പുറം എന്ത് ചെയ്യാൻ സാധിക്കും? നിങ്ങൾ ആലോചിക്കണം. വെറുതെ ആരോപണങ്ങൾ പറയാൻ എളുപ്പാ. ലവ് ജിഹാദ്, ലവ് ജിഹാദ് എന്ന് കേൾക്കുമ്പോ തന്നെ പൊരുത്തില്ലാത്ത വാക്കാണ്. ലവ് തലേ കയറിയവനക്ക് എന്ത് ജിഹാദാ? ജിഹാദ് കൽബ് കയറിയവനക്ക് എന്ത് ലവ്വാ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ലവ് ജിഹാദ് എന്തെങ്കിലും ഇപ്പൊ യത്തീമക്കളിട്ട് പൊരിച്ച് 2.5 മാസം എല്ലാ ചാനലും യത്തീമക്കളെ പറ്റി ഇനി പറയാത്തതൊന്നുമില്ല.
ഇപ്പൊ ബീഹാർ ഗവൺമെന്റ് പറഞ്ഞു അവർ ജനന സർട്ടിഫിക്കറ്റുമായി വന്നവരാണ്, അവർ വണ്ടിക്ക് ടിക്കറ്റ് എടുത്തവരാണ്, അവർ ബാപ്പാന്റെ സമ്മതം വാങ്ങി വീട്ടിൽ നിന്ന് ബാപ്പാന്റെ കൂടെ പോയവരാണ്, അവർ ഇവിടെ അന്നമില്ലാഞ്ഞിട്ട് അന്നമുള്ള നാട് നോക്കി പോയതാണ്, ഇവിടെ വസ്ത്രമില്ലാഞ്ഞിട്ട് വസ്ത്രമുള്ള ഇടം തേടിപ്പോയവരാണ്, അവർ ആദ്യാക്ഷരം നുകരാൻ കഴിയാതെ വന്നപ്പോ ആദ്യാക്ഷരത്തെ അന്വേഷിച്ചു പോയവരാണ്. കണ്ടോ, പഠിക്കാന് തിന്നാന് ഡ്രസ് ഇടാൻ ഗതിയില്ല. അപ്പോഴാണ് ഇത്ര അറിഞ്ഞത്, കേരളം തന്നൊരു സ്ഥലമുണ്ട്, അവിടെ എത്തിയങ്കാനി ഉണ്ട്, ഫ്രീ ആണത്തരെല്ലാം എന്ന് കേട്ടപ്പോ ഒരു പട ഒന്നായിട്ട് പോന്നതാണ് അവിടുന്ന്. എല്ലാരും എത്തിയങ്കാന ഉണ്ടാക്ക, എന്റെ എം കെ ഹാജി, അള്ളാഹു അദ്ദേഹത്തിന്റെ പരലോകം നന്നാക്കട്ടെ, മഹാനായ എം കെ ഹാജി. കലമ്മത്തട്ടി എന്ന് പറയുന്ന കോളറയുണ്ടായിരുന്ന കാലത്തടോ, പാവപ്പെട്ട മക്കളെങ്ങനെ കൊണ്ടുവന്ന് പോറ്റുമ്പോ എന്താ പറഞ്ഞത് എം കെ ഹാജിയോട്, ആജിയരെ ഈ മക്കൾ എന്തിനാ അങ്ങനെ പോറ്റത്, പട്ടിണിക്കിട്ട് കൊല്ലാനോ? പ്രിയപ്പെട്ട എം കെ ഹാജി പറഞ്ഞു, എന്റെ കയ്യിൽ കണ്ടോ കൈവണ്ടി വലിച്ച തഴമ്പുണ്ട്, എനിക്കൊരു സമുദായം എന്റെ പിന്നിലുണ്ട്, അവരീ മക്കളെ പോറ്റും, ആ മക്കളെ പോറ്റാൻ അവരും ഇല്ലാതെ വന്നാൽ ഈ മനുഷ്യ കൈവണ്ടി വലിച്ചിട്ട് ഈ മക്കളെ പോറ്റും. അങ്ങനെ തിരുരങ്ങാടി യത്തീം ഖാനയിൽ പാവപ്പെട്ട യത്തീം മക്കളെ പോറ്റി വളർത്തി പഠിപ്പിച്ചപ്പോ ആ കൂട്ടത്തിൽ ഒരു അമുസ്ലിം കുട്ടി കൂടി കയറി, യത്തീമായി വന്ന രാമൻ ആ രാമനെ പഠിപ്പിച്ചു, പത്താം ക്ലാസ് പാസ്സായി. പത്താം ക്ലാസ് വരെ എല്ലാ മക്കളും പള്ളിയിലേക്ക് അങ്ങനെ വരിവരിവരിയായി ജമാഅത്തിനായി ലോഹറിന് പോകുമ്പോ, രാമ നീ പോയി ഗ്രൗണ്ടിൽ പോയി പന്ത് കളിക്ക്, നോക്കണം ഡിഗ്രി ശരിക്കും കേട്ടോ, ഗ്രൗണ്ടിൽ പോയി പന്ത് കളിക്കാൻ പറഞ്ഞു. രാമൻ പോയി പന്ത് കളിച്ചു, അങ്ങനെ പത്താം ക്ലാസ് പാസ്സായ രാമൻ ഓറിയന്റൽ ഹൈസ്കൂളിൽ നിന്നും ടി ടി സിക്ക് ചേർന്നു. ആ രാമനാണ് മാഷായത്, രാമൻ മാസ്റ്റർ, കെ പി രാമൻ മാസ്റ്റർ. ആ രാമൻ മാസ്റ്റർ അവിടെ അധ്യാപകനായി. ആ അധ്യാപകനായ രാമനോട് പറഞ്ഞു, രാമ നീ ആരാന്റെ വാതിൽ മുട്ടേണ്ടവനല്ല, ഓച്ചാനിച്ചു നിൽക്കേണ്ടവനല്ല, നീ നിന്റെ വാതിൽ മറ്റുള്ളവർ മുട്ടട്ടെ. പി എസ് സിയുടെ മെമ്പർ ആക്കി. രാമ നീ മറ്റുള്ളവർക്ക് സിന്ദാബാദ് വിളിക്കേണ്ടവനല്ല, നിനക്ക് വേണ്ടി മറ്റുള്ളവർ സിന്ദാബാദ് വിളിക്കട്ടെ. കൊണ്ടുവന്നു, എന്നിട്ട് പട്ടിക ജാതിക്കാരനായ രാമനെ എം എൽ എ ആക്കി, കെ പി രാമൻ മാസ്റ്റർ എം എൽ എ. തീർന്നോ? ഇസ്ലാമിലേക്ക് ലീഗ് വല്ലാതെ ആളുകളെ സമ്മർദ്ദം ചെലുത്തി മതവൽക്കരണം നടത്തുന്നു എന്നൊക്കെ പറഞ്ഞ് ബഹളമുണ്ടാക്കുന്നവരെ കേട്ടോ, പ്രിയപ്പെട്ട എം കെ ഹാജി ഈ രാമമ്മ എങ്ങനെ പോറ്റാണ്, ഇതൊക്കെ കൊടുത്ത് പോറ്റാണ്. എന്നിട്ട് അതും കഴിഞ്ഞിട്ട് ഈ രാമൻ അത്യാസന്ന നിലയിലായപ്പോ അസുഖം മൂർച്ഛിച്ചപ്പോ മക്കള് നേരെ കൊണ്ടുപോവുക എന്ന ചിലവോടെ, അപ്പോഴാ എം കെ ഹാജി ആശുപത്രി ശ്രദ്ധയപ്പെട്ടത്. നേരെ അങ്ങോട്ട് കയറ്റുകയാണ്, വിളിക്കുകയാണ് ആദ്യം കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ നമ്പറില്, മകൻ സുരേഷ്. അച്ഛന് സീരിയസ് ആണ്. കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞു, നമ്മുടെ രാമൻ കുറച്ച് സീരിയസ് ആണെന്ന് അറിഞ്ഞത്. ഹൈദരലി തങ്ങളും കുഞ്ഞാലിക്കുട്ടി സാഹിബും മരണവേളയിൽ ഒപ്പുണ്ട്. എന്നിട്ട് പോയിട്ട് രാമ ഇതുവരെ പിടിച്ചത് പച്ചക്കൊടിയാണ്, ഇതുവരെ വളർന്നത് ഞങ്ങളെ കൂട്ടത്തിലാണ്, ഇപ്പോഴെങ്കിലും ഷഹാദത്ത് കലിമ ചൊല്ലിയില്ലെങ്കിൽ എന്ന് പറഞ്ഞിട്ടൊരു ഷഹാദത്ത് ചൊല്ലിക്കൊടുക്കാനല്ലോ നോക്കിയത്. ലാ ഇക്രാഹ ഫിദ്ദീൻ, കണ്ട, മതത്തിൽ നിർബന്ധിപ്പിക്കലില്ല അഥവാ പരിവർത്തനത്തിന് വേണ്ടി അറിയോ പറഞ്ഞു കൽപ്പിച്ചിട്ട് ആ രാമന് രാമന്റെ ആശയമനുസരിച്ച് മരിക്കാൻ അവസരം കൊടുത്തു മുസ്ലിം ലീഗ്. അറിയോ, ആലോചിക്കണം, ആ കുടുംബം നമ്മോട് കടപ്പെട്ടു. ആ എം കെ ഹാജിയെ ചൂണ്ടിക്കൊണ്ടാണ് ഒരു തവണ ഫസൽ ഗഫൂർ അഴിമതിക്കാരൻ എന്ന് പറഞ്ഞത്. ഇന്ന് ഡോക്ടർ ഗഫൂർ ഞങ്ങളെ ചോദ്യം ചെയ്യുന്നു, അദ്ദേഹം പറയുന്നത് അഴിമതി വീരന്മാരെ. ഗഫൂർ അന്ന് ഗഫൂർ, ഇന്ന് ഫസൽ ഗഫൂർ ഞങ്ങളെ ചോദ്യം ചെയ്യുന്നു. അന്ന് ഗഫൂറിനോട് എന്റെ പൊന്നു സി എച്ച് കൊടുത്തൊരു മറുപടി ഉണ്ട്, തിരുരങ്ങാടിയിലെ പുത്തരിക്കണ്ടം മൈതാനിയിൽ, തിരുരങ്ങാടിയിലെ പുത്തരിക്കൽ മൈതാനിയിൽ മഹാനായ സി എച്ച് ഒരു മറുപടി കൊടുത്തിട്ടുണ്ട്. ഇന്നും അന്തരീക്ഷത്തിൽ ആ അക്ഷരങ്ങൾ അങ്ങനെ തപ്പി തടഞ്ഞെടുക്കാം.
എന്താണ് അത്? അറബി കഥയിലെ രാജകുമാരനെ പോലെ കേരളത്തിന്റെ രാഷ്ട്രീയ അരങ്ങ് അടക്കിവാണ് ആ രാജപ്രതാപി. എന്റെ മുത്തു സി എച്ച് കരിക്കട്ടകളെ പോലും കനൽ കട്ടകളാക്കാൻ കരവിരുതുണ്ടായിരുന്ന സി എച്ച്, കരിമ്പാറ കൂട്ടങ്ങളെ പോലും കാട്ടരുവികളാക്കി ഒഴുക്കാൻ കഴിവേദം റബ്ബ് നൽകിയിരുന്ന സി എച്ച്, കോഴിക്കോട്ടങ്ങാടിയിലെ പട്ടണിപ്പാവങ്ങൾ ഇടിവെട്ടിക്കോയാ ഇടിവെട്ടിക്കോയാ എന്ന് ആർത്തു വിളിച്ചിരുന്ന എന്റെ മുത്തു സി എച്ച് അന്ന് പുത്തരിക്കൽ മൈതാനിയിൽ വന്ന് ഇങ്ങനെ പറഞ്ഞു, മിസ്റ്റർ ഗഫൂർ അങ്ങ് ഞായറാഴ്ച സേവകനാണ്, എന്റെ നേതാവ് എം കെ ഹാജിയുടെ താടിരോമം തുലാസിന്റെ ഒരു തട്ടിലും ഈ ഞായറാഴ്ച സേവകന്റെ മുഴുവൻ സേവനങ്ങളും തുലാസിന്റെ മറുതട്ടിലും ഇട്ടാൽ എന്റെ നേതാവ് എം കെ ഹാജിയുടെ താടിരോമം ഇട്ട തുലാസിന്റെ തട്ട് കനം തൂങ്ങുമെന്ന് ഞാൻ ഈ മജ്ലിസിന് ഉറപ്പു തരികയാണ് എന്ന് പറഞ്ഞ് പുലിയെ പുലിക്കൂട്ടിൽ പോയി വെടിവെച്ച് ശീലിച്ച എന്റെ മുത്ത് സി എച്ച് അന്ന് പറഞ്ഞൊരു ധൈര്യം. അല്ലെങ്കിലും നമ്മളെ പഴയ ഇപ്പോഴത്തെ പഴയതും പുതിയതുമായുള്ള നേതാക്കളെല്ലാം ഇതാണ് ഞാൻ പറയുന്നത്, ചോദിക്കാനും പറയാനും ആളുണ്ട്, ചോദിക്കാനും പറയാനും ആളുണ്ട്, കാവൽ നിൽക്കാൻ ആളുണ്ട്, നേതാക്കൾക്കും അനികൾക്കും ഉണ്ട്, രണ്ടുണ്ട്. സീതിയാജി പ്രസംഗിച്ച സ്ഥലത്ത് പോയി പാനൂരില് മൊകേരി എൽ പി സ്കൂളിന്റെ അടുത്ത ജയകൃഷ്ണ മാഷ വെട്ടിയ സ്ഥല അതിന്റെ പരിസരത്താ, അവിടെ നിന്ന് പോയി പ്രസംഗിക്കണമെങ്കിലേ കുറച്ചൊക്കെ ഒരു ഇത് വേണോ? ഞാൻ കണ്ണൂരൊക്കെ പോയി എന്നാ എന്റെ അമ്മ എന്നോട് എനിക്ക് എന്തെന്തോ ഒരു ഉസർ എന്ന് ഞാൻ കണ്ണൂരിൽ നിന്ന് ജയിച്ചില്ല ഉസർ തന്നെ വേറെന്താ. അപ്പൊ എന്താകുമ്പോ കണ്ണൂരൊക്കെ പോയിട്ട് വന്നാലേ ഒരു ഉസർ താനെ എന്താകുമ്പോന്നറിയോ, ഒരു 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 ഏരിയയിലേക്ക് പോകുമ്പോ ഒരു 10 പോലീസ് വണ്ടിയെങ്കിലും നമ്മളെ പേര് ചോദിക്കും, കൈ കാണിക്കും, പേരെന്താ, വണ്ടിയുടെ നമ്പർ, മൊബൈൽ നമ്പർ, എവിടുന്നാ വരുന്നത്. പക്ഷെ ഞാൻ എപ്പോഴും ബാഡ്ജാണ്ട് കാണിച്ചു കൊടുക്കും, എന്റെ പൊന്നു ഷിഹാബ് തങ്ങളെ ബാഡ്ജാണ്ട് തന്നെ എസ് ഐ അറിയും പോയിക്കോ. അതെന്താറിയാ, ഒരു കുഴപ്പമില്ലാത്ത കുട്ടികളായിട്ടങ്ങൾ അല്ലേ. പിണറായിന്റെ പാർട്ടി, പിണറായിന്റെ ബാഡ്ജ് കാണിച്ചാലും എന്റെ കട്ടക്കാലല്ലേ. ഒന്നാലോചിച്ചു അവിടൊക്കെ ഷിഹാബ് തങ്ങളെ ബാഡ്ജാണ്ട് കാണിക്കുമ്പോൾ, കാരണം ലീഗേറ് കുട്ടികളോട് ഒരു മമത ഉണ്ട് അവർക്ക്. ഇപ്പൊ പിണറായിയുടെ വീടിന്റെ പരിസരത്തേക്ക് ഒന്നും ഒരാൾക്ക് പോകാൻ പറ്റില്ലല്ലോ. പാണക്കാട്ടെ കൊലയിൽ എത്ര ഭ്രാന്തന്മാര് വരുന്നുണ്ട്, ഒരു പ്രശ്നമില്ലല്ലോ. പിണറായിന്റെ വീടിന്റെ പരിസരത്ത് ഒരു ആയുധധാരിയെ കണ്ടു എന്ന് അറിഞ്ഞു, പിന്നെ പോണോരെ പോണോരെ സംശയമാണ്. പിന്നെ അതിന്റെ ശേഷം ഒരു തേങ്ങടലേറിനും കൂടി ആയിക്കൂടി പോക്കില്ല അത്ര. പിണറായിന്റെ പാവം, വല്ലാത്തൊരു സങ്കടല്ലേ. എന്നാ ഞങ്ങൾ നോക്കൂ, ഞങ്ങൾ ചെയ്തെന്താ, ഞങ്ങളെ നേതാക്കന്മാർ ചെയ്ത ഇതാണ്, എല്ലാവരും സ്നേഹിച്ചു പോവുക, എല്ലാവരും മാനിച്ചു പോവുക. ആ പാനൂരില് മഹാനായ സീതിയാജിയുടെ പൊതുയോഗമാണ്, സീതിയാജിയുടെ പൊതുയോഗത്തിന് വേണ്ടി അങ്ങോട്ട് എന്നപ്പോ സീതിയാജി വരേണ്ടതിന്റെ മുമ്പേ സഖാക്കളും ഇടതുപക്ഷക്കാരൊക്കെ കൂടി ആ യോഗത്തിൽ ആകെ കുറച്ച് ആളെ ഉണ്ടാവുള്ളൂ, അവരൊക്കെ അടിച്ച് പായിപ്പിച്ച് കസാരൊക്കെ ഒന്തി മറിച്ചിട്ട് സ്പീക്കർ സെറ്റൊക്കെ കൊണ്ടുപോയി കൊണ്ടുപോയി. സീതിയാജി വന്ന് കാറിറങ്ങിയപ്പോ പൊതുയോഗത്തിന്റെ ഒരു ലക്ഷണവും ഇല്ല, പീഡിയയില് നടന്ന് ചോദിച്ചു ഇവിടെ പൊതുയോഗം, പൊതുയോഗം ഏത് പൊതുയോഗം, അല്ല പൊട്ടിക്കള ഇവിടെ ലീഗിന്റെ ലീഗോ ഇവിടെ ആര്, സീതിയാജിനോടാ ചോദിച്ചത്. അപ്പൊ സീതിയാജിക്കാണ് നോണത്തണ്ട്. സീതിയാജി പറഞ്ഞ ലീഗ് തലേക്കേരിയ മാത്രല്ല, തരിപ്പി പോയ ആളും കൂടിയാണല്ലോ മഹാനായ സീതിയാജി. എന്ത് ചെയ്തെന്നറിയോ, ആ യോഗം സംഘടിപ്പിച്ച ആളെ തെരഞ്ഞു പോയി അയാളെ വീടിന്റെ വാതില് മുട്ടി, ഏയ് ഇപ്പല്ലേ കുട്ടികളെ എവിടെ. അപ്പൊ ഇപ്പൊ ആ ജനലിന് തുറന്നിട്ട് പറഞ്ഞത്, നിങ്ങൾ പൊയ്ക്കോളി ഇവിടെ ഭയങ്കര പ്രശ്നമാണ്, ചിലക്കാതെ കണ്ട ഇറങ്ങാൻ. സീതിയാജി കണ്ട ഇറങ്ങിയിട്ട് പറഞ്ഞു, ഫോണുള്ള വീടേതാണ്, ഫോണുള്ള വീട്ടിൽ കയറിയിട്ട് അവിടുത്തെ സർക്കിളെ നമ്പറിൽ കറക്കുകയാണ്, ഹലോ ഞാൻ പത്തായക്കോടനാ സീതിയാജി, ഞാൻ ഇവിടെ പ്രസംഗിക്കാൻ വന്നതാണ്. സർക്കിളല്ലേ, ആ അനക്ക് സർക്കാർ ശമ്പളം തരുന്നത് നെല്ലും കണ്ടത്തിൽ ചായ ഉണ്ടാ നോക്കാനല്ല, ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞിട്ട് സീതിയാജിയുടെ പൊതുയോഗ സ്ഥലത്തേക്ക് രണ്ടു വണ്ടി പോലീസ് വന്നിട്ട് മഹാനായ സീതിയാജി ആ സെറ്റും ആ സമ്പ്രദായമൊക്കെ വീണ്ടും അവിടെ കെട്ടി, അന്നിങ്ങനെ ഈ കാഹളാണ് അത് കെട്ടിയിട്ട് ആ ആളുകളുണ്ട് ഇരുത്തി എല്ലാരും വിളിച്ചോണ്ടിരാൻ വന്ന്, എല്ലാരും വന്ന് വില കൊടുത്ത ലീഗാളിൽ അവിടെ എല്ലാരും വന്ന് ഇരുന്ന് എന്നൊരു സീതിയാജിയുടെ ഒരു പ്രസംഗം പ്രോജ്വലമാണല്ലോ. ഇന്നും മായാതെ മങ്ങാതെ ആ നാട്ടിൽ മുസ്ലിം ലീഗിന്റെ കൊടി കുത്തിയ സീതിയാജിയുടെ ആ കൈകൊണ്ട് കുത്തിയ സ്ഥലത്ത് ഇന്നും പതാക വാരി കളിക്കുകയാണ്. അറിയോ എന്താ സീതിയാജി പറഞ്ഞത്, പി ആർ കുറുപ്പിനൊരു തോന്നലുണ്ട്, എന്റെ മക്കളെ മൂക്കിൽ വലിച്ചു കയറ്റാന്ന് കൊളർത്തോ. സീതിയാജി അങ്ങനെ പറഞ്ഞത്, സീതിയാജിയുടെ വരി ഞാൻ ഉദ്ധരിക്കുകയാണ്, കൊളർത്തോ എന്റെ മക്കളെ രോമത്തിൽ തൊടാൻ സാധിക്കൂല, ഞാൻ ഇന്ന് ഇവിടുന്ന് പോയാൽ എന്റെ മക്കളെ തൊട്ടു എന്നുള്ള വിവരം അറിഞ്ഞാൽ ഞാൻ ഇന്ന് പോയി ഇന്ന് വ്യാഴാഴ്ച ഞാൻ പോയി ഇത് എടവണ്ണ അങ്ങാടിയിൽ പാസ്സാക്കും.
ഒന്നുണ്ടായില്ല. ധൈര്യം ആർക്കൊക്കെ? അണികൾക്ക് മാത്രല്ല, പാർട്ടിക്ക് വന്നവർക്ക് ധൈര്യം കൊടുക്കലില്ലേ. ഞാൻ മിനിഞ്ഞാന്ന് പ്രസംഗിച്ച മാടായി എം ബി ആറിന് ധൈര്യം കൊടുത്ത നാടാ. എം ബി ആർ നമ്മളെ പാർട്ടിക്ക് വരികയാണ്. മാറ്റിട്ടു പാർട്ടിയുടെ ഈറ്റപ്പുലിയായിരുന്ന എം ബി ആർ എന്നിട്ട് വരികയാണ്. ആ എം ബി ആറും സീതിയാജിയും കൊമ്പും കോർത്ത് കൊണ്ടും കൊടുത്തും കഴിയായിരുന്നു പാർലമെന്റ് നിയമസഭയിൽ. അവിടെ എം വി ആറിന് അങ്ങനെ ഇരുത്തുകയാണ്. സീതിയാജി എന്താ പറഞ്ഞു? സീതിയാജി പറഞ്ഞത്, രാഘവ ജി ഞങ്ങളെ പുതിയാപ്പിളേ അന്ന ഞങ്ങളെ പുതിയാപ്പിളെ നോക്കണ പോലെ അന്ന ഞങ്ങൾ നോക്കും. ഇ എം എസ് എ ഇത് ഞങ്ങളെ പുതിയാപ്പിളാണ്, ഞങ്ങളങ്ങൾ തൊട്ടോളി. പക്ഷെ ഞങ്ങളെ പുതിയാപ്പിളെ തൊട്ട വിവരം അറിയും എന്ന് മഹാനായ സീതി ഹാജി അന്ന് ധൈര്യം കൊടുത്തു. അറിയോ പ്രിയപ്പെട്ട സി എച്ച്, പാലക്കാട്ട് റെസ്റ്റ് ഹൗസിലേക്ക് പോകുന്നു, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമ്മേളനം നടക്കുന്നു. ഉയർന്ന ഉദ്യോഗസ്ഥർ പറഞ്ഞു, മന്ത്രി കോയ ഇന്ന് ഇങ്ങോട്ട് വരുന്നത് ഉചിതല്ല. സി എച്ച് പറഞ്ഞു, മൻ ഖാഫ അല്ലാഹ ഖാഫഹു കുല്ലു ഷൈ, ഞാൻ ആരെങ്കിലും ഭയപ്പെടുന്നുവെങ്കിൽ അള്ളാഹുവിനെയാണ്. അള്ളാഹുവിന് ആരെങ്കിലും ഭയപ്പെട്ടാൽ അവനെല്ലാരും പേടിക്കുന്നതാണ്. കേരള രാഷ്ട്രീയത്തിന്റെ സുൽത്താൻ, കേരളത്തിലെ ജനാധിപത്യത്തിന്റെ ശുജായി മുത്തു സി എച്ച് നേരെ പോവുകയാണ് റെസ്റ്റ് ഹൗസിലേക്ക്. അപ്പോഴാ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമ്മേളനം പോലെ നടക്കുകയാണ്. സി എച്ചിന്റെ വണ്ടി അങ്ങനെ ചീറിപ്പാഞ്ഞു പോയി. മന്ത്രിയായ സി എച്ച് റെസ്റ്റ് ഹൗസിൽ കയറി, പത്രക്കാരി ചെന്നിട്ട് പറഞ്ഞു, അറിഞ്ഞില്ലേ എന്തേ അവരുടെ സമ്മേളനത്തിൽ പ്രഖ്യാപിച്ച വാക്ക്? മന്ത്രി കോയക്ക് മൂക്ക് കയറിടാൻ ഈ സമ്മേളനം തീരുമാനിച്ചിരിക്കുന്നു എന്ന്. ഓഹോ അങ്ങനെ ഉണ്ടോ, മന്ത്രി കോയക്ക് മൂക്ക് കയറിടാൻ ഈ സമ്മേളനം തീരുമാനിച്ചിരിക്കുന്നു. സി എച്ച് അത് കേട്ടപ്പോ പുഞ്ചിരിച്ചു, നിറഞ്ഞ പുഞ്ചിരി. അത്തോളിയിലെ ആലിമൊല്ലാക്കാന്റെ മോൻ കെ ജി മാരാർ, സി എച്ച് എം കോയ, സി ഫോർ ക്രിസ്ത്യൻ, എച്ച് ഫോർ ഹിന്ദു, എം ഫോർ മുസ്ലിം, സി എച്ച് എം കോയ. ക്രിസ്ത്യാനികൾക്കും ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും വേണ്ടപ്പെട്ട കോയ എന്ന് പറഞ്ഞ എന്റെ പ്രിയപ്പെട്ട കോയ സാഹിബ് റെസ്റ്റ് ഹൗസിൽ പുഞ്ചിരിച്ചിരുന്നപ്പോ പത്രക്കാർ ചോദിച്ചു, എന്തെങ്കിലും പറയാനുണ്ടോ? എന്ത് പറയാനാണ്? അവര് മൂക്ക് കയറിടാൻ തീരുമാനിച്ചതല്ലേ, ഇടട്ടെ. അല്ല, ഉയർന്ന ഉദ്യോഗസ്ഥർ ഇന്നേ ദിവസം അങ്ങ് ഇങ്ങോട്ട് വന്നത് ശരിയായില്ലെന്ന് പറഞ്ഞു. അത് ശരിയല്ലേ? സി എച്ച് പറഞ്ഞു, ശരിയല്ല, ഞാൻ ഇന്നേ ദിവസമാണ് ഇങ്ങോട്ട് വരേണ്ടത്. കാരണം എന്റെ സ്നേഹിതന്മാരായ സഖാക്കൾ എനിക്ക് മൂക്ക് കയറിടാൻ തീരുമാനിച്ച ദിവസമാണ്. ഞാൻ ഇന്ന് തന്നെ വന്നത് എന്റെ മൂക്കിന്റെ അളവ് കൊടുക്കാനാണ് എന്ന് പറഞ്ഞ് മഹാനായ സി എച്ച് അവിടെ വന്ന് പ്രസംഗിച്ചു പോയി. പൊന്നുമക്കളെ, ഈ പച്ച നന്മയെ ഉണ്ടാക്കിയിട്ടുള്ളൂ, ഇതിനോടൊരു പുച്ഛവും വേണ്ട. ഈ പച്ച ഇടനെഞ്ചിലെ ഇടിപ്പ് തീരും വരെ നിലത്തിട്ട് ചവിട്ടാൻ ഒരു പ്രമാണിയെയും അനുവദിക്കരുത്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും.